താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ. അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും. ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും 27 സ്വഭാവ രീതികൾ. അതിൽ മഖീര്യക്കാരുടെ ദേവത, മന്ത്രം, ചിഹ്നം, മരം, ഗണം. ജനിച്ച നക്ഷത്രത്തിൻ്റെ സവിശേഷതയ്ക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും പൊതുസ്വഭാവത്തിൽ വളരെ വ്യത്യാസം കാണാം. മറ്റുള്ള ഘടകം പോലെ ജന്മനക്ഷത്രത്തിൻ്റെ സ്വാധീനം ഒരു വ്യക്തിയുടെ സ്വഭാവ നിർണയത്തിൽ പ്രാധാന്യമുള്ളതുമാണ്. മകീര്യം നക്ഷത്രക്കാരുടെ ചിഹ്നം മാനിൻ്റെ തല, ഗൃഹം ചൊവ്വ, ഗണം ദേവഗണം, ജാതി അനിലോമജാതി, ഗോത്രം പുലസ്ത്യൻ, പഞ്ചഭൂതം ഭൂമി, യോനി സ്ത്രീ, മൃഗം പാമ്പ്, പക്ഷി പുള്ള്, മരം മന്ത്രം ഓം ചന്ദ്രം സേ നമ, രത്നങ്ങൾ പവിഴം, വേദപുരുത്തം പൂരം, നക്ഷത്രവർഗവേദം ശിരോവേദം. മകീര്യം നക്ഷത്രക്കാർക്ക് നിശ്ചിതമായ സ്വഭാവം ഉണ്ടാകില്ല. ഇടയ്ക്കിടെ സ്വഭാവം മാറും. ഒന്നിലും ഉറച്ചു നിൽക്കാൻ കഴിയില്ല. വലിയ ശരീരപ്രകൃതി ഉണ്ടായിരിക്കും. ബാല്യത്തിൽ രോഗിയായിരിക്കാനും സാധ്യതയുണ്ട്. അറിഞ്ഞുകൊണ്ടുപോലും തെറ്റുകൾ ചെയ്യാൻ മടിയില്ലാത്തവരായിരിക്കും. ഏത് കാര്യത്തിനും വലിയ ഉത്സാഹം കാണിക്കും. ധാരാളം ശത്രുക്കളെ നേടിയെടുക്കും. യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഇവർ ദുർബുദ്ധിയുള്ളവരും കാമപീഡിതനായിരിക്കുമെന്നും പറയുന്നു. മകീര്യം നക്ഷത്രക്കാർക്ക് പറഞ്ഞിരിക്കുന്ന മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കാതെ സംരക്ഷിക്കുകയും വൃക്ഷത്തെ മുറിക്കാതെയും നശിപ്പിക്കാതെയും പരിക്കേൽപ്പിക്കാതെയും പരിപാലിക്കുകയും ഭൂതത്തെയും ദേവതയെയും ദിനവും ഭക്തിയോടെ പൂജിക്കുകയും ചെയ്താൽ ആയുസ്സും സമ്പത്തും ഐശ്വര്യങ്ങളും വർദ്ധിക്കും. നിത്യനെയുള്ള ദേവതാഭജനവും ദേവാലയ ദർശനവും പ്രാർത്ഥനയും ശക്തിയും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ദോഷഫലങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി. ഭക്തിയാണ് ശക്തി. താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ? അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത്. ബെൽ ബട്ടൺ അമർത്തു, എല്ലാം ആദ്യം അറിയാം. ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ.